നമസ്കാരം സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ ആത്മകഥാ സമാഹാരം പുറത്തുവന്നതോടെ കേരളത്തിലെ ഭരണപക്ഷം ആകെ വീർത്തുട്ടിയ നിലയിലാണ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമുള്ള ബന്ധം തുടങ്ങി കോടതിക്ക് മുന്നിൽ പോലും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത പല രഹസ്യങ്ങളും ഈ ആത്മകഥയിൽ അവർ പറയുന്നുണ്ട് എന്നാണ് വാദം തൃശൂർ കറന്റ് ബുക്സ് പുറത്തിറക്കിയ ചതിയുടെ പത്മവ്യൂഹം എന്ന ആത്മകഥ പുറത്തുവന്നതോടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിച്ച് അങ്ങ് ദുബായിൽ ഒളിച്ചു എന്നാണ് പരക്കെയുള്ള പരിഹാസം എന്തായാലും സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയും മുഖ്യന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കരൻ അശ്വത്ഥമാവ് വെറുമൊരു ആന എന്ന ആത്മകഥയിലൂടെ തിരികൊളുത്തിയ വിവാദങ്ങൾ ഇപ്പോൾ സ്വപ്നയുടെ ചക്രവ്യൂഹത്തിലൂടെ ഭൂകമ്പമായി മാറുകയാണ് ആത്മകഥയിൽ സ്വപ്നയുമായി തനിക്കുണ്ട് എന്ന് പറഞ്ഞ ബന്ധത്തെ നിഷേധിച്ചുകൊണ്ടും സ്വപ്നയെ പാടെ അവഗണിച്ചുകൊണ്ടുമാണ് ശിവശങ്കരൻ തന്റെ ആത്മകഥ പുറത്തിറക്കിയത് എന്നാൽ ശിവശങ്കരന്റെ വാദത്തെ തച്ചുടച്ചുകൊണ്ട് തെളിവുകൾ സഹിതം ശിവശങ്കരൻ തന്റെ കഴുത്തിൽ താലി ചാർത്തി എന്ന് സ്വപ്ന പുസ്തകത്തിലൂടെ വിളിച്ചു പറയുകയാണ് ഇപ്പോൾ ഇതിനെ സാധൂകരിക്കുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ സ്വകാര്യ ചിത്രങ്ങളിൽ ശിവശങ്കരനുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്